ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹത്തിന്റെ പൂർണ നാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാല് ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ വീട്ടുപേര് സാഹിത്യ കുടീരം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പപ്പു മാതാവ് കൊച്ചുപെണ്ണ് ഭാര്യയുടെ പേര് കുഞ്ഞമ്മ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ് അതേപോലെ കൊച്ചി മഹാരാജാവ് തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടവും നൽകിയത് അതേപോലെ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ഇത് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇതിന്റെ ഉത്തരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓർത്തിരിക്കുക കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അതേപോലെ കവിതിലകൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരിയാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകൻ അതേപോലെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ ഗുരു ആരായിരുന്നു അഴീക്കൽ വേലു വൈദ്യൻ ഓർത്തിരിക്കുക പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ ഗുരു ആരായിരുന്നു അഴീക്കൽ വേലു വൈദ്യനായിരുന്നു പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണൻ ഇനി പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട സഭകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയുടെ രൂപവൽക്കരണത്തിനായി തന്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സഭകൾ ഏതൊക്കെയാണ് ഓർത്തിരിക്കുക കല്യാണദായനി ദായിനി സഭ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ജ്ഞാനോദയം സഭ ഇത് ഇടക്കുച്ചി അതേപോലെ സുധർമ്മ സൂര്യോദയ സഭ തേവരയിൽ സ്ഥിതി ചെയ്യുന്നു പ്രബോധ ചന്ദ്രോദയ സഭ ഇത് വടക്കൻ പറവൂരാണ് അരയ വംശോധരണി സഭ ഇത് എങ്ങണ്ടിയൂർ സ്ഥിതി ചെയ്യുന്നു സന്മാർഗ പ്രദീപ സഭ ഇത് കുമ്പളത്ത് സ്ഥിതി ചെയ്യുന്നു ഒന്നുകൂടി നോക്കാം കല്യാണദായനി സഭ കൊടുങ്ങല്ലൂർ ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി സുധർമ്മ സൂര്യോദയ സഭ തേവര പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ അരയ വംശോധരണി സഭ എവിടെയാണ് എങ്ങണ്ടിയൂർ സന്മാർഗ്ഗ പ്രദീപ സഭ ഇത് സ്ഥിതി ചെയ്യുന്നത് കുമ്പളത്താണ് ഇനി ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏതാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉത്തരം കല്യാണദായനി സഭ ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇനി പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ഇതിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുന്നേ പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അരയ സമാജം സ്ഥാപിച്ചത് ആരാണ് ഇതിൻ്റെ ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അതേപോലെ കൊച്ചിൻ പുലയസഭയുടെ സ്ഥാപകരായിരിക്കുന്നു പണ്ഡിറ്റ് കറുപ്പൻ അതേപോലെ കൃഷ്ണാദിയാശാൻ ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അതേപോലെ ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സഭയാണ് വാലസമുദായ പരിഷ്കരണി സഭ ഇതെന്താണ് അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയെ സ്ഥാപിച്ച സഭയാണ് വാലസമുദായ പരിഷ്കരണി സഭ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ജാതിക്കുമ്മി ഇത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി അതേപോലെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ഏതാണ് ലങ്കാമർദ്ദനം അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങളിലൊന്നാണ് ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത ഏതായിരുന്നു സ്തോത്രമന്താരം ഓർത്തിരിക്കുക അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്നാണ് ചോദ്യമെങ്കിൽ ലങ്കാമർദ്ദനമാണ് അതേപോലെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്തോത്രമന്താരം അതേപോലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് അതേപോലെ ബാലകലേശം അതേപോലെ ടി കെ മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം അതേപോലെ ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികളാണ് ഉർവശി ദീനസ്വരം ബാലോദ്യാനം അതേപോലെ വിലാപം കൈരളി കൗതുകം ശാകുന്തളം വഞ്ചിപ്പാട്ട് പാവങ്ങളുടെ പാട്ട് ശകുന്തള ധർമ്മകാഹളം ചിത്രലേഖ കാളിയമർദ്ദനം മർദ്ദനം തുള്ളൽ സുഗതസൂക്തം ജീവചരിതം ലളിതോപഹാരം പ്രശസ്തി ആചാരഭൂഷണം അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് ഇരുപത്തി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല എവിടെയാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഉത്തരം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ അതേപോലെ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയതാരാണ് ഉത്തരം സുഗതകുമാരി ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് എസ് രമേശൻ നായർ പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചതാരാണ് ഗോപിനാഥ് പനങ്ങാട് അതേപോലെ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചതാരാണ് തങ്കപ്പൻ പൂയപ്പിള്ളി ഇത്രയും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിലുണ്ടാവും താങ്ക് യു